നഗരവഴികളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം ഒഴിവാക്കാനും പരിസര ശുചിത്വം പാലിക്കാനും ഉദ്ബോധിപ്പിച്ച് പയ്യന്നൂരിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ ബോധവൽക്കരണ അനൗൺസ്മെന്റ്. നഗരത്തിൽ വ്യാപാരികളെയും പൊതുജനത്തെയും ബോധവൽക്കരിക്കുന്ന ഈ അധികൃതരെ ആര് വന്ന് ബോധവൽക്കരിക്കുമെന്നാണ് നഗരസഭാ കാര്യാലയ പരിസരത്ത് ഒരിക്കലെങ്കിലും ചെല്ലേണ്ടി വന്നവരുടെ ചോദ്യം. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ സുരക്ഷിതമായി സംസ്കരിക്കാൻ ഷോപ്പിടമകളും പൊതുജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മുന്നറിയിപ്പായി കണക്കാക്കേണ്ടതും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന കടയുടമകൾക്കെതിരെ സ്ഥാപനം അടച്ചു പൂട്ടുന്നതുൾപ്പെടെയുള്ള കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭയും ആരോഗ്യവകുപ്പും പ്രത്യേകം അറിയിക്കുകയാണ്. പാതയോരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കുവെള്ളം ഒഴിവാക്കുക, വ്യാപാര സ്ഥാപനങ്ങൾക്കരികിലും പിറകിലുമൊക്കെ അലക്ഷ്യമായിട്ടിരിക്കുന്ന മാലിന്യക്കുപ്പകൾ വൃത്തിയാക്കുക തുടങ്ങി ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകളുടെ പെരുക്കം തടയാൻ ശ്രദ്ധാപൂർവം പെരുമാറാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണവുമായി നഗരത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ വക ബോധവൽക്കരണ വിളംബരം. അതും വാഹനത്തിൽ മൈക്ക് കെട്ടി പരമാവധി ഉച്ചസ്ഥായിയിൽ തന്നെ. ഇളകിമറിയുന്ന നഗരക്കലമ്പലുകൾക്ക് മീതെ കേൾക്കണമല്ലോ ഈ പരിസര ശുചീകരണത്തിന്റെ ഉണർത്തുകൾ അത്രയും. നഗരമാലിന്യങ്ങൾ ദുർഗന്ധവും ദുരിതവും മരണം തന്നെ വിതക്കുന്ന രോഗപടർച്ചയുമായി മാറുന്ന വിപൽക്കര സാഹചര്യത്തിൽ തീർച്ചയായും ഈ പ്രബോധനങ്ങളെ ആരും പ്രശംസിക്കും. പക്ഷേ ഇങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നവർ പോകട്ടെ, അത് നടപ്പാക്കാൻ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നിർവഹണങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം സ്വന്തം ഓഫീസ് പരിസരത്തെങ്കിലും ഈ കർമ്മ പരിപാടി ലഘുവായെങ്കിലും ഒന്ന് നടപ്പാക്കിക്കാട്ടാൻ സൗമനസ്യം കാട്ടേണ്ടിയിരുന്നില്ലേ എന്ന ചോദ്യം ഈ വിളംബര വാഹനത്തിലെ കാതടപ്പൻ പ്രബോധനം കേട്ടവർ ചോദിച്ചു പോവുകയാണ്. നഗരസഭാ കാര്യാലയത്തിന് തൊട്ട് ഒഴുക്കുമുട്ടി മാലിന്യച്ചാലായി കിടക്കുന്ന ചെറുതോടും കാര്യാലയ പരിസരത്ത് ജീർണിച്ചഴുകിക്കിടക്കുന്ന മാലിന്യക്കുഴിയും കാണേണ്ടി വന്നവരും ഈ വിളംബരം കേൾക്കുമ്പോൾ ഉള്ളിലെങ്കിലും ചിരിച്ചു പോകുന്നുവെങ്കിൽ കുറ്റം പറയുന്നതെങ്ങനെ? നഗരസഭയെ തൊട്ടശുദ്ധമാക്കിയ മാലിന്യത്തോട് അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ. തീർച്ചയായും അതുകൊണ്ടൊന്നും ഈ വിളംബരം അനാവശ്യമോ അപ്രസക്തമോ ആക്കുന്നില്ല. നഗരവും നാടും നാട്ടാരും സ്വയവും സ്വന്തം ചുറ്റുവട്ടവും വൃത്തിയായി പരിരക്ഷിച്ച് കൊതുകിൻ പട്ടാളത്തെ തുരത്താൻ തുനിഞ്ഞിറങ്ങുക തന്നെ വേണം. ആയതിനാൽ പറഞ്ഞതാരെന്നുള്ളത് വിട്ടേക്കുക, പറഞ്ഞതെന്തെന്ന് മാത്രം ശ്രദ്ധിക്കാം. നാളെയുടെ നന്മയ്ക്കായി വാക്കുകളിലെ പദ്ധതികളിലെ നന്മയെ അനുസരിക്കാം. കടയുടമകൾക്കെതിരെ സ്ഥാപനം അടച്ചു പൂട്ടുന്നതുൾപ്പെടെയുള്ള കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭയും ആരോഗ്യവകുപ്പും പ്രത്യേകം അറിയിക്കുകയാണ്.